സ്വകാര്യതയിലൂന്നിയ ഭാവി പദ്ധതിയുമായി ഫേസ്ബുക്ക്. കഴിഞ്ഞ കുറെ നാളുകളായി ഫേസ്ബുക്കിനെ വലച്ചുകൊണ്ടിരിക്കുന്ന സമസ്യയാണ് സ്വകാര്യത. അതുകൊണ്ട് തന്നെ സ്വകാര്യതയെ നിസാരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു ഭാവി മുന്നിൽ കാണുക ഫേസ്ബുക്കിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. ബുധനാഴ്ച ഫേസ്ബുക്ക് CEO മാർക്ക് സുക്കർബർഗ് പുറത്തുവിട്ട കുറിപ്പിൽ ഊന്നിപ്പറയുന്നതും സ്വകാര്യതയെ കേന്ദ്രീകരിച്ചുള്ള ഭാവി പദ്ധതികളെക്കുറിച്ചാണ്. ഇന്നുള്ള തുറന്ന ആശയവിനിമയ സംവിധാനങ്ങളെക്കാൾ സ്വകാര്യതയിൽ അധിഷ്ഠിതമായ ആശയവിനിമയ ഉപാധികൾക്കാണ് ഭാവിയിൽ പ്രാധാന്യമുണ്ടാവുകയെന്ന് സുക്കർബർഗ് നിരീക്ഷിക്കുന്നു. ഭാവി ആശയവിനിമയങ്ങൾ സ്വകാര്യതയിൽ ഊന്നിയിട്ടുള്ളതായിരിക്കും. ഫേസ്ബുക്കിന് കീഴിലുള്ള മെസ്സഞ്ചർ, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് സേവനങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സംയോജിത ആശയവിനിമയ സംവിധാനം അവതരിപ്പിക്കുന്നതിനായുള്ള നീക്കങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഭാവി പദ്ധതികളെക്കുറിച്ചുള്ള സുക്കർബർഗിന്റെ അഭിപ്രായങ്ങൾ പുറത്തുവരുന്നത്. ഭാവി ആശയവിനിമയങ്ങൾ കൂടുതലും സ്വകാര്യതയിൽ ഊന്നിയുള്ളതാവും. എൻക്രിപ്റ്റ് ചെയ്ത സേവനങ്ങളിലാവും ആളുകൾക്ക് സുരക്ഷിതത്വ ബോധമുണ്ടാവുക. അത്തരമൊരു ഭാവി ഞങ്ങൾക്ക് സാധ്യമാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് സുക്കർബർഗ് പറയുന്നു. മീഡിയ പ്ലാറ്റ്ഫോമുകളെ ഒന്നിപ്പിക്കുന്നതിനുള്ള നടപടികൾ പ്രാഥമിക ഘട്ടത്തിലാണ്. പുറത്തുനിന്നുള്ള വിദഗ്ധരുടെയും പിന്തുണയോടെയും ഈ സംയോജനം നടപ്പിലാക്കാനാണ് ഫേസ്ബുക്കിന് പദ്ധതി. ഇന്ന് നിങ്ങൾക്ക് ആളുകൾക്ക് സന്ദേശം അയക്കണമെങ്കിൽ മെസ്സഞ്ചറോ ഇൻസ്റ്റാഗ്രാം ഡയറക്ടറോ വാട്സപ്പോ ഉപയോഗിക്കണം. എന്നാൽ ആളുകൾക്ക് ഞങ്ങൾ ഏത് ആപ്പ് ഉപയോഗിച്ചാലും ഈ നെറ്റ്വർക്കിലൂടെ അവരുടെ സുഹൃത്തുക്കളിൽ എത്തിച്ചേരാൻ ഒരു അവസരം നൽകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഉപയോക്താക്കളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നതും എൻക്രിപ്റ്റ് ചെയ്തതും ആയിരിക്കും പുതിയ സേവനമെന്നും സുക്കർബർഗ് വ്യക്തമാക്കി. വാട്സപ്പ് മാത്രമാണ് ഇപ്പോൾ സ്വകാര്യത പൂർണ്ണമായും ഉറപ്പുവരുത്തുന്നത്. ഫേസ്ബുക്കിന് കീഴിൽ വാട്സപ്പ് മാത്രമാണ് ആശയവിനിമയങ്ങൾക്ക് പൂർണ്ണ സ്വകാര്യത വാഗ്ദാനം ചെയ്യുന്നത്. അതേസമയം കഴിഞ്ഞകാല വിവാദങ്ങളിൽ ഫേസ്ബുക്കിന് മേലുള്ള വിശ്വാസം പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന തിരിച്ചറിവ് തങ്ങൾക്കുണ്ടെന്ന് സുക്കർബർഗ് പറയുന്നു. സ്വകാര്യതയിലൂന്നിയൊരു സംവിധാനം കൊണ്ടുവരാൻ ഫേസ്ബുക്കിനാവില്ലെന്നും ഫേസ്ബുക്ക് അത് ആഗ്രഹിക്കുന്നില്ലെന്നും ചിന്തിക്കുന്ന നിരവധി പേരുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. തുറന്നു പറഞ്ഞാൽ സ്വകാര്യത സംരക്ഷിക്കുന്ന സേവനങ്ങൾ നിർമ്മിക്കുന്നതിൽ ഞങ്ങൾക്കുമേൽ അത്ര മതിപ്പില്ല. തുറന്ന പങ്കുവയ്ക്കലിൽ അധിഷ്ഠിതമായ സംവിധാനങ്ങളിലാണ് ഞങ്ങൾ കാലങ്ങളായി ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത്. ഫേസ്ബുക്കിന് കീഴിൽ വാട്സപ്പ് മാത്രമാണ് ആശയവിനിമയങ്ങൾക്ക് പൂർണ്ണ സ്വകാര്യ വാഗ്ദാനവും ചെയ്യുന്നത്. സുരക്ഷാ ഏജൻസികളിൽ നിന്ന് സാമൂഹിക മാധ്യമങ്ങൾക്ക് വിമർശനങ്ങൾ നേരിടുന്നു. മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം ഡയറക്ട് ഉൾപ്പെടെയുള്ളവ ആ രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ കമ്പനി നടത്തുന്നുണ്ട്. എന്നാൽ എൻക്രിപ്റ്റ് ആശയവിനിമയത്തിന്റെ പേരിൽ സുരക്ഷാ ഏജൻസികളിൽ നിന്ന് പോലീസിൽ നിന്നും ആഗോളതലത്തിൽ സോഷ്യൽ മീഡിയ സ്ഥാപനങ്ങൾക്ക് വിമർശനം നേരിടുന്നു. എൻക്രിപ്റ്റഡ് ആശയവിനിമയങ്ങൾ എവിടെയും രേഖപ്പെടുത്തി വെക്കുന്നില്ലതെന്നും അതിന് തെളിവുകളൊന്നും ഉണ്ടാവില്ലെന്നുമാണ് അതിനുള്ള പ്രധാന കാരണം. അത്തരമൊരു സാഹചര്യത്തിൽ എൻക്രിപ്റ്റഡ് ആയ സോഷ്യൽ മീഡിയ ആശയവിനിമയങ്ങൾ അവതരിപ്പിക്കുന്നത് എത്രത്തോളം എളുപ്പമാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മാത്രവുമല്ല, ഉപയോക്താക്കളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വിതരണം ചെയ്യുന്ന പരസ്യങ്ങളിലൂടെയാണ് കമ്പനികളുടെ മുഖ്യ വരുമാനം. സമ്പൂർണ്ണ സ്വകാര്യത ഉറപ്പുവരുത്തുന്ന പുതിയ സംവിധാനത്തിൽ കമ്പനിയുടെ വരുമാനം എങ്ങനെയാവുമെന്നതിൽ വ്യക്തമല്ല. അതിനാൽ വരുമാനം കണ്ടെത്തുന്നതിനുള്ള പുതിയ ഫീച്ചറുകളും സംരംഭങ്ങളും അവതരിപ്പിക്കാനായിരിക്കും ഫേസ്ബുക്കിന്റെ ഇനിയുള്ള ശ്രമം. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീവത്സൻ.